ഗൈസ് വെൽക്കം ടു ഫുട്സ്റ്റെപ്സ്. അപ്പൊ ഇന്ന് ഫുട്സ്റ്റെപ്സിന്റെ പുതിയൊരു എപ്പിസോഡില് പേറായിട്ട് വരുന്നത് ഞാനും എന്റെ പ്രിയങ്കരിയായ ഭാര്യ കാദംബരിയുമാണ്. ആദ്യം ഫുട്സ്റ്റെപ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നത് കിരൺ കല്യാണിയായിരുന്നു. അതിനുശേഷം നിങ്ങളെ പ്രിയങ്കരനായ വിക്രമും സോണിയുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിന് പുറകെ ജോഡികൾ ഓരോരുത്തരായിട്ട് വരും. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഡിഷാണ്, ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. പിന്നെ അങ്ങേരുടെ വലിയ ചട്ടിയെ കണ്ടിട്ട് എനിക്ക് ചെറിയ ചട്ടിയാണെങ്കിലും എന്റെ ഡിഷായിരിക്കും കൂൾ ടേസ്റ്റ് എന്ന് ഞാൻ പറയും. എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സൂപ്പർ ആണ്. എന്റെ സ്വന്തം പാചകമാണ്. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം മനുഷ്യ. കല്യാണി പാചകക്കാരി ആയതുകൊണ്ട് പാചകത്തിലൂടെ അവളെ വീഴ്ത്താണോ നിങ്ങൾ തന്നപ്പാട്. ഞാൻ അന്തസ്സായിട്ട് കുക്ക് ചെയ്യും. കല്യാണിക്കെതിരെയുള്ള പ്രയോഗം ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം. അതിനു മുമ്പ് എല്ലായിടത്തും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6:30 മുതൽ നമ്മുടെ മൗനരാഗത്തിന്റെ മെഗാ എപ്പിസോഡാണ് വരുന്നത്. ആരും മിസ് ചെയ്യരുത്. ഒരുപാട് സസ്പെൻസും ഒരുപാട് ത്രില്ലറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ചേരുവകളും ഉള്ള ഒരു മെഗാ എപ്പിസോഡായിരിക്കും വൈകുന്നേരം 6:30 ഞായറാഴ്ച പോകുന്നത്. ഡോണ്ട് മിസ്. കാദംബരി റെഡിയല്ലേ? നമുക്ക് കത്തിക്കാം. ഓക്കെ, അടുത്ത് കത്തിച്ചു. അത് ഫ്ലെയിം കൂടി കിടന്നുകൊണ്ട് എന്റെ മീശ എന്താണ് ഈ കരിയാത്തത്. ഭാഗ്യം ലാസ്റ്റ് വിക്രം എന്താണ് ഉണ്ടാക്കിയത് ഞാൻ കണ്ടില്ല. പക്ഷെ അവരുടെ ഡിഷ് പോലെയല്ല, നമ്മളത് ഗ്രാൻഡായിട്ടുള്ള ഡിഷാണ്. നാടൻ കോഴിച്ചുള്ള കളി വന്നു മൊത്തം. അവൻ വീട്ടിൽ ആകെ നേരെ ജോലി ഉണ്ടാക്കുന്നത് വഴക്കാണ്. അല്ലാതെ അവർ കട്ടൻ ചായ പോലും ഇട്ടിട്ടില്ല. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വെജ് പുലാവോ വെജ് ബിരിയാണിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി. അത് അവന്റെ സഹധർമ്മിയുടെ വാക്കുപ്രകാരം അവളൊരു വിധത്തിൽ ഉണ്ടാക്കി. അവൻ ഉണ്ടാക്കിയത് പട്ടിക്ക് കൊടുത്തുമ്പോഴത്തേക്ക് അവന്റെ വീട്ടിലെ പട്ടി അവന്റെ അടുത്ത് ഒരാഴ്ച പിണങ്ങിയിരുന്നു പറഞ്ഞു. ഓക്കെ, എന്റെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ചക്കിലാട്ടി വിളിച്ചാണോ മില്ലിലാട്ടി വിളിച്ചല്ലേ? ആ മില്ലിലാട്ടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ബ്രാൻഡ് നെയിം പറയുന്നില്ല. നല്ല നാടൻ വിളിച്ചെന്ന്. നമ്മളിവിടെ നല്ല മില്ലിലാട്ടിയ നാടൻ വിളിച്ചെന്ന്. ഇന്ന് ഞാൻ തെളിയിക്കും കടുവാണ്. എനിക്ക് പാചകം അറിഞ്ഞുകൂടെ പറയുന്ന എന്റെ കുടുംബക്കാരുടെ മുന്നിൽ ഇന്ന് ഞാൻ കടുവ തെളിയിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാദംബരി പറയുന്നത് കള്ളമാണ്. കാദംബരിക്ക് നന്നായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാനും നന്നായിട്ട് മാഗി ഉണ്ടാക്കാനും അറിയാം. അവളൊരു സകല കല വല്ലവയാണ്. എന്നെ ചൂടായി കടു ഇടുന്നു. എന്റെ കടു ഇങ്ങനെ പടക്ക പടക്ക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മള് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറിവേപ്പിലാണ് ആദ്യം എണ്ണ തളച്ചു, കടുകിട്ടു, കറിവേപ്പില. കടു പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേനും അവിടെ മാളക്കടക്കം പൊട്ടിക്കുന്നുണ്ടാവുള്ളി പേസ്റ്റ്. ചെറിയ ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്, തയ ഉപയോഗിക്കുന്നില്ല. ചെറിയ ഉള്ളി മാത്രം ഒന്നാണ് നമ്മൾ നാടൻ കോഴി അവിടെ മാത്രമല്ല എന്തെങ്കിലും ചെറിയ ഉള്ളിയുണ്ട്. നല്ല സ്മെല് വരുന്നുണ്ട്. ആ ഇട്ടു ഇട്ടോ. ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ എണ്ണ കുടിച്ചു കുടിച്ചു കുടിച്ച് ഇതിന് വാടി ഇപ്പൊ ഇട്ടിരിക്കുന്നതിന്റെ പകുതിയാവും. അപ്പൊ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവണം. അതെ, ഒരു ബ്രൗൺ കളറും ഒരു നല്ല രസമുള്ള ഒരു മണവും ഒക്കെ വരും. ഞാനിതൊന്ന് അടയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ചട്ടി ഒന്ന് എടുത്തു അടയ്ക്കുന്നത്. ഇത് കുറച്ചു നേരത്തേക്ക് ഒന്ന് അടച്ചിടുമ്പോ അതിന്റെ ഒരു പ്രഷർ വന്നിട്ട് അത് നന്നായിട്ട് വേവാൻ അടച്ചോ. അടച്ചു. ഓക്കെ, മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ നീ? ഞാൻ ജന്മനസുന്ദരി. എന്താ മനസ്സിങ്ങനെ
ദൈവം എങ്ങനെയുണ്ട്. ഇന്ന് കുക്കർ ഷോ ആയതുകൊണ്ട് ഇന്നലെ പോയി ഫേഷ്യൽ ചെയ്തു, പുതികം റെഡി ചെയ്തു തോന്നുന്നു. ഒരിക്കലില്ല, എന്നെ അറിയാവുന്ന എന്റെ പ്രേക്ഷകർക്ക് അറിയാം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യൂല. ഞാൻ ഭയങ്കര അലമ്പിയുള്ളറിയാമോ, ഓൺലൈനില് കാവമ്പരി കടന്നുറങ്ങുമ്പോഴത്തേക്ക് പാറ് വന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് നിന്റെ തല മുണ്ടനം ചെയ്യുന്നതാണ്. തലമുടി ഒരു സൈഡ് മൊത്തം അടിക്കില്ല, ഒരു സൈഡ് നിന്റെ തലമുടി അടിക്കും. എന്നെ ഇതുവരെ അവൾ ഒരു രീതിയിൽ ഉപദേശിച്ചില്ല. നിങ്ങളുടെ മൂഡ് വരെ പൊള്ളി പോയില്ലേ, നിങ്ങൾക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നേ. അടുത്തത് നിനക്ക്, അടുത്ത ദിവസം നിനക്ക് തന്നെ വരും, ഉറപ്പായിട്ട് നിനക്ക് തന്നെ വരും. കാരണം നിനക്ക് മാത്രമേ പണികളൊന്നും കിട്ടാതെ ഉള്ളൂ. അവള് ഇനി ആരെ അടുത്തത് പണിയേണ്ടെന്ന് ഓർത്തിട്ട് തപ്പി നടക്കുകയാണ്. മനസ്സിലുള്ള കുട്ടിയ എങ്ങനെ നല്ല ആവി ഇറക്കുന്നു കേട്ടോ, ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുക്കും. അവിടെ എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, സമയത്ത് കരിഞ്ഞു പിടിക്കാതെ എന്നെ ഇളക്കാതെ അത് ഇളക്കും. അടുത്ത് നിൽക്കാൻ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മണമുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി ഇങ്ങനെ നല്ല നാളം വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. എടാ ഇത് എവിടെ എടുത്താലും ഉടക്കാണോ? നീ തീരിയിൽ എടുത്ത് ഉടക്കാണ്, ഇവിടെയും ഉടക്കാണ്. കാതു നിനക്ക് നിങ്ങള് വലിയ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ എന്റെ സ്വന്തം എ ടി എം കാർഡിൽ നിന്ന് കാശ് എടുത്തിട്ട് നിനക്ക് ഞാൻ 5 pounds രണ്ട് വളയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, മനസ്സിലായോ? നീ അത് മനസ്സിലാക്കണം. അപ്പൊ സ്നേഹം ഇല്ലാന്ന് മാത്രം പറയും. അത് ഇട്ട് തന്നപ്പോഴേ നിങ്ങൾ പറഞ്ഞല്ലോ പണയം വെക്കാൻ ചോദിക്കുമ്പോ തരണേന്ന്. അതുകൊണ്ട് എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത് ഞാനൊരു തടയിട്ടതാണ്. ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും പൈസക്ക് ആവശ്യം വരുമ്പോ നീ അത് തരണം. രാഹുൽ സാറിനോട് കൂടിയിട്ട് എന്താ പറഞ്ഞത്? രാഹുൽ സാറിനോട് കൂടിയിട്ട് എല്ലാ ഉണ്ടായിപ്പും പഠിച്ചു ജീവിതം ഉണ്ടായിപ്പല്ല അടുക്കള ജോലി. അടുക്കള ജോലി എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക കൈപ്പുണ്യം കഴിവൊക്കെ വേണം. അത് നിങ്ങളെ പോലെ ആരും പറഞ്ഞ കാര്യം ഇത് പറയുന്നത് ഇപ്പൊ ലൈൻ മേൻ ആയിട്ട് നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ ഇത് പറയുന്നത്? നീയും ഒരു എപ്പിസോഡ് ഓർമ്മണ്ട അതിനകത്ത് നീ ഒരു ജോലിയും ചെയ്യുന്നില്ല, 24 hours മാഗസിൻ വായിച്ചോണ്ട് റൂമിനകത്ത് എ സി ഇട്ട് കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നിന്നെ പാറ് വന്നിട്ട് നിന്നെ പിടിച്ച് അടുക്കളക്കകത്ത് കൊണ്ടുപോയിട്ട് സകല പണികളും ചെയ്തു ഓർമ്മണ്ട. അത് എനിക്ക് പണി അങ്ങനല്ല, എന്റെ സൗന്ദര്യം ഞാൻ എപ്പോഴും സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. നെയിൽ പോളിഷ് പോണ്ടെന്ന് പറഞ്ഞിട്ടാണോ? എനിക്ക് വിയർപ്പിൽ അസുഖം മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അത് അത് നന്നായിട്ട് വെന്തോന്ന് അറിയാൻ എന്ത് ചെയ്യണോന്ന് അറിയാമോ? തവി വെച്ചിട്ട് ആ നീന്റെ കയ്യിലിരിക്കുന്ന തവി വെച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ ഞെക്കി ഞെക്കി അപ്പൊ ഉടയുന്നുണ്ടോ? നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ അറിയാന്നുള്ളവര് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് കേക്ക്. അല്ലാതെ അവസാനം തെങ്ങിന് വളമായിട്ടിടാനായിട്ട് ചിക്കൻ കറി നല്ലതല്ല. ശരി ശരി, നിങ്ങൾ ആരോ തെങ്ങിന് മൂട്ടിയിടോ, നമുക്ക് കാണാമേ. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എണ്ണയില് ഉള്ളി വാറ്റിക്കൊണ്ടിരിക്കുക, കടുവും കറിവേപ്പിലയും പൊടിച്ചിട്ട് ഉള്ളി വാറ്റിക്കൊണ്ടിരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് റെഡിയാവും. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ളത് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതുണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. അത് വറുത്താണ് വേണ്ടത്. അതായത് ചിരണ്ടി ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. വറുത്ത് വറുത്ത് വെച്ചോ നീ? യെസ്, വറുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. മിക്സിയിലിട്ട് വറുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. യെസ്. ഇന്നലെ ഉച്ചക്ക് പണി തുടങ്ങിയല്ലേ? ഗുഡ്. ഇവിടെ അടുത്തത് തക്കാളി, ഒരു 2 ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെ തക്കാളി കാണിക്കൂ? എന്റെ 3 ഉണ്ട്. ഇവളെപ്പോഴും മേളിലാണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇത് ക്രഷ് ചില്ലി, നമ്മുടെ നാടൻ വറ്റൽ മുളക്,
മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തതാണ്. ഇത് നാടൻ തന്നെയാണ്, വരവൊന്നുമല്ല. ഗരം മസാല മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വറുത്ത് വെച്ചിരിക്കുകയാണ്. പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം പക്കയാണ് ഹോട്ടല്. എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ച ചിക്കൻ കറിയും കൂടി നീ വാങ്ങിക്കോ. പച്ചമുളക് അരച്ചതാണ്. പച്ചമുളക് വെളുത്തുള്ളി അരച്ചത്. അടുത്തത് നെക്സ്റ്റ് ഇത് മല്ലിയില ആൻഡ് കറിവേപ്പില. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മറ്റേ ആ ഒരു ഇലയില്ലേ, എന്തോ രമ്പയില. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശം അല്ല ആയിട്ടുണ്ട്. എന്തോ ഇതാകും വലിയ തക്കാളിയില് ധാരാളം വെള്ളത്തിന്റെ അംശം ജലാംശം ഉള്ളതുകൊണ്ട് അത് ക്വാണ്ടിറ്റി കൂടുതൽ അനുഭവപ്പെടും. അതുകൊണ്ട് കുഴഞ്ഞി പേസ്റ്റ് ആവാനായിട്ട് തക്കാളി സഹായിക്കും. ഞാനിനി കാളമ്പരി എന്നേക്കാൾ കുറച്ചും കൂടി മുന്നേ ചിന്തിച്ച ആളായതുകൊണ്ട് കാളമ്പരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഇത് ഗരം മസാല എല്ലാം വറുത്തു വെച്ചു. ഞാൻ വീണ്ടും ഒന്നേ ഒരു പണിയും കൂടി തുടങ്ങാണ്. എന്നോട് മത്സരിക്കാൻ നിൽക്കരുത്. നീ എന്നെ ചതിച്ചിട്ട് ഞാൻ കാണാതെ നീ ഇതെല്ലാം അടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞില്ലല്ലോ. പെണ്ണുങ്ങൾ എപ്പോഴും അടുക്കളയിൽ കയറുന്ന പെണ്ണുങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ആണ്, ഞാൻ അടുക്കളയിൽ കയറുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചത്. നീ നിന്റെ വീട്ടിലെ അടുക്കള സംശയമുണ്ടോ? ഇടക്കിടക്ക് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യത്തിനുള്ള എടുത്ത് തിന്നിട്ട് പുറത്തിറങ്ങി പോകുമ്പോഴാണോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ നല്ല നല്ല ഡിഷസ്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നീ പരീക്ഷിച്ച വെറൈറ്റി ഐറ്റം? ഏറ്റവും പുതിയ നിർമ്മിക്കുന്ന ലിവർ ഫ്രൈ ആയിരിക്കും. അതെ, ഒരിക്കലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കുന്നു. ഇതാണ് ചെയ്ത് ശീലമില്ലാത്തവർ ഇങ്ങനെയാണ് വറുത്തോണ്ടിരിക്കും. നമ്മൾ കറക്റ്റ് ടൈമിൽ എല്ലാം പക്കയായിട്ട് ഞാൻ ചെയ്യാം. എന്റെ തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഈ ഉള്ളിയായിട്ട് മിക്സായി, ചെറിയ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സായി ടേസ്റ്റ് പോലെ ആയി. ഓക്കെ, ഇപ്പൊ ഈ കുക്കിംഗ് വരെ ഞാൻ താഴേക്ക് മല്ലിപ്പൊടി. അപ്പൊ വറുത്ത് വെച്ച എന്റെ ഇപ്പൊ വറുത്തതല്ല, നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. മല്ലിപ്പൊടി മുളകുപൊടിയും മല്ലിപ്പൊടിയും വറുക്കുമ്പോൾ ചുമയ്ക്കും. അതിന് എന്റെ കുറ്റമുറിന്റെ കാര്യമില്ല, കാരണവന്മാരായിട്ട് ചെയ്തു വെച്ചതാണ്. നീ ചുമയ്ക്കുന്നുണ്ടോ? ഈ സമയത്ത് കിടന്ന് ചുമയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഇതെല്ലാം ചെയ്തു വെച്ചത്.
അതിബുദ്ധി പ്രയോഗിച്ചു അല്ലേ പള്ളിപ്പിടിയിരുന്നു. ബുദ്ധിയിൽ നിങ്ങളെക്കാൾ മുമ്പിലാണ് കാദംബരി. എനിക്ക് സ്പൂണ് ശരിയാവുന്നില്ല, പക്ഷെ വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ടോട്ടലി ഇതെല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞ് കുറച്ച് ഗരം മസാല ഇടുവാണ് കേട്ടോ. ഗരം മസാല അതൊരു ഒരു സ്പൂൺ വേണ്ട, അകത്ത് മതി. ഗരം മസാല ഒരു രണ്ട് സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ ആണ്, അല്ല സോറി ടീസ്പൂൺ ആണ്. നമുക്ക് കുറച്ച് ഗരം മസാല ഒക്കെ മതി, അത്ര ക്വാണ്ടിറ്റി എടുക്കും. ഇവിടെ ഇപ്പൊ രണ്ടിട്ടൊന്നും കാര്യമില്ല. തുടക്കത്തിലൊക്കെ നല്ല എനർജിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ വന്നു വന്നിട്ട് തിക്കുറിശിയുടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മള് കാണുമ്പോൾ നേരത്തെ തന്നെ തേങ്ങ വറുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുക്കാൻ ചിക്കൻ ഇട്ടിട്ടാണോ തേങ്ങ ഇടുന്നത്? ചിക്കൻ ഞാൻ മറന്നു മീഡിയം അല്ലെങ്കിൽ ഇതുപോലെ ചുമക്കൂടുതല ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി പേസ്റ്റ്. ഓക്കെ, ഇനി കൊറേ സമയത്ത് രണ്ടെണ്ണം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന പിള്ളേരല്ല, ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അതാണ് ആയുധമുള്ള കളിയാണ്, അതൊക്കെ സൂക്ഷിക്കണം. ഇത് ഇതാണ് നാടൻ കോഴിയാണ്. നാടൻ കോഴി ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് വെച്ചിരിക്കണം. ഓക്കെ, ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിലുള്ള ആ താമസിക്കുന്നവരുടെ ഒക്കെ അനുവാദം വാങ്ങിക്കണ്ടേ, കിളികളുടെയൊക്കെ. പിന്നെ ആ ചിക്കനെ മുമ്പ് കോഴി വിരുദ്ധം ചോദിക്കാൻ പാടില്ലായിരുന്നോ? ആ ഞാൻ ചോദിച്ചായിരുന്നു, കടയിൽ മേടിച്ചോണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചിട്ടാണ് വന്നത്. ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, രണ്ടുപേരെ സഹായം വേണ്ടി വരും. എനിക്കിതൊക്കെ ചെയ്ത് ചീലുള്ളതൊക്കെ ചീല കേസാണ്, ഒന്നുമില്ല. ഇതെല്ലാം നിന്റെ അമ്മ പറഞ്ഞില്ലേ നീ വിളിക്കുന്ന? എന്റെ ചിക്കൻ അറിയാവുന്ന ജോലി. എന്റെ അമ്മ പോലും പറയുന്നത് ഞാൻ അടുക്കള കേറില്ല, പണിയെടുക്കില്ല, അവരുടെ ഇളയ മോൾ കല്യാണി മാത്രമേ ചെയ്യൂ എന്നൊക്കെയാണ്. എന്തും അറിയട്ടെ, കാദംബരിയുടെ പാചകം അറിയട്ടെ, എല്ലാരും അറിയട്ടെ, കാദംബരിയുടെ കൈപ്പുണ്യം വേണ്ടതെന്ന് അറിയട്ടെ. എന്നിട്ട് വേണം നിന്നെ കൊറച്ചേക്കണോ കൊല്ലണോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പൊ അതെ, നമ്മള് ചിക്കൻ ഇട്ട് കഴിഞ്ഞു, അതിനകത്ത് റെഡിയാക്കി. ഇനി ഇതിനെ കുറച്ച് ഇതിനെന്താ ചെയ്യാൻ കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ നല്ല കുരുമുളക് പൊടി, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിലല്ല, വീട്ടിൽ തന്നെ കുരുമുളക് പൊടി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുരുമുളകിന്റെ വീട്ടില് എങ്ങനെ വീട്ടിലെ തന്നെ മുളക് പൊടി, എന്റെ അമ്മ തന്നെ ഉണക്കി പൊടിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഞങ്ങളുടെ സ്വന്തം പറമ്പിലെ മഞ്ഞള് പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടി ഞങ്ങൾ പാക്കറ്റ് പോലും മേടിക്കാറുണ്ട്.
ഈ കോഴി തന്നെ നിന്റെ വീട്ടിലുള്ളല്ലേ? ആ കോഴി എന്റെ വീട്ടിലുള്ളതല്ല, കോഴി എടുക്കാം. പറഞ്ഞു പറഞ്ഞു നീ ആ പാത്രം വരെ നിന്റെ വീട്ടിൽ ഉണ്ടാക്കിയാണെന്ന് പറയും. ഞങ്ങൾ സ്വന്തമായി നിർമ്മിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പൊ എന്താ ഇവിടെ എന്റെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എല്ലാം നല്ല മിക്സ് ചെയ്ത് ചിക്കനോട് മിക്സ് ആയി നല്ല മണം വരുന്നുണ്ട്. നല്ലതുപോലെ വെന്തുണങ്ങി വരുന്നുണ്ട്. അതെ, ഇനിയാണ് നമ്മള് ഇതിന്റെ മുകളിൽ ക്രഷിലി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പച്ചമുളക് അരച്ചാണ് ചേർക്കുന്നത്. ഓക്കെ, പച്ചമുളക് അരച്ചതോ? ക്രഷിലി ആണേ. ശരിക്കുള്ള ഇതിന്റെ മെത്തേഡ് നിങ്ങൾ എന്നെ ഒക്കെ വേണം ഉണ്ടാക്കാൻ. കാരണം പുള്ളിക്ക് ഇത് വലിയ ഐഡിയ ഒന്നും അല്ല. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കല്യാണി ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള അടുത്ത അടവിനാണ് പുള്ളി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞ അടുക്കളയിലെങ്കിൽ വരല്ലോ എന്നെ ഒരു പണി ചെയ്യാൻ സമയത്തിന്റെ മനസ്സിലാണ്. ഇപ്പൊ പുള്ളി പാചകം എന്ന് പറഞ്ഞ അറിയിക്കുന്നത് ഇനി അവളെ എന്നാ ഇൻട്രസ്റ്റ് ചെയ്യിക്കാനുള്ള അടുത്ത വഴി നോക്കിയിട്ടാണ് കേട്ടോ. എല്ലാരും എന്നെ കണ്ട് പഠിക്കുന്നത്. ഞാൻ ചിത്രരചനയോട് പഠിക്കാൻ പോകുന്നത്. ചിത്രരചന മാത്രമാക്കണ്ട, നാളെ പോലും വായും കൂടെ തുറക്കാതിരുന്നു കഴിഞ്ഞാല് ശരിക്കും ആ പിടിച്ചു നിൽക്കണ്ടേ. നിങ്ങളെ പോകുമ്പോണ്ടേ. പച്ചമുളക് ഇട്ടു, കശ്ശിലി ഇട്ടു, നന്നായി വായി കൊടുക്കുക. ഇത് എല്ലായിടത്തും ഓടി എത്താൻ വേണ്ടിട്ട് നമ്മൾ ഈ സമയം വരെ ഇതിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടില്ല. വെള്ളം ചിക്കനിൽ തന്നെ ജലാംശം ഉള്ളതാണ്. അപ്പൊ അത് ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങാത്ത സമയം കൊടുക്കണം വെള്ളം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ അടച്ചിരിക്കുന്നു. ജിമ്പൂംബി യാത്രീ മരിച്ചോ അവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ തല കേട്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കായിരുന്നു. അത് അടുത്ത സീനിന് വേറെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിവിടെ പറയാൻ കൊള്ളത്തില്ല, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ അടച്ചു വെക്കുകയാണ്, എന്നിട്ട് ബാക്കി മറുപടി. ഇനി ആ ഗ്യാപ്പിൽ നീ അതിമനോഹരമായി പാടുവെന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്. എന്നെ പാചകത്തിന്റെ പേരിൽ കളിയാക്കാൻ പറ്റാത്തോണ്ട് ഈ ഫുഡിന്റെ അല്ല പാട്ടിന്റെ പേരിൽ എങ്ങനെ കളിയാക്കാം എന്നുള്ള പുതിയ ഐഡിയ കൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്കൊരു ഐഡിയയും കിട്ടുന്ന ഏത് പാട്ട് പാടുന്നു. ഓക്കെ, ഞാൻ എപ്പോഴും തമിഴും തമിഴ് പാടുന്നു. ആ ഓക്കെ, പാടാം. പൊന്മറിയാൽ പോകുമതി കാരണം കണ്ണുകണ്ടാ ഇതിനൊന്നും രതി കിട്ടാൻ പ്രലോഭിതനാവൂലെന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. ഒരു അടുപ്പിലല്ല, രണ്ടടുപ്പിലാണ് ഞാൻ പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ചിക്കൻ, ഇവിടെ തേങ്ങ. അതല്ല ആദ്യമേ നിന്റെ അമ്മ അരച്ച് റെഡിയാക്കി തന്നില്ലേ? ഒരിക്കലും അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അമ്മയ്ക്ക് ഒന്നാമത് ഞാൻ കല്യാണിയെ വളരെ ക്രൂരമായി ദോഷിക്കുന്നതോടെ അമ്മക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അമ്മയ്ക്ക് പോലും നിന്റെ ഇഷ്ടമല്ലേ?
അമ്മയ്ക്ക് ഓരോ ഇഷ്ടമല്ല. ഞാന് ഇപ്പഴും ചിക്കൻ വാങ്ങിക്കാൻ പോയത് ഞാൻ ഇവിടെ നെയ്യാറ്റിക്കരയിലാണേ. അപ്പൊ ഒരു ആന്റി അവിടെ ചിക്കൻ വാങ്ങിക്കുക, ഒരു ആന്റി ഒന്ന് രണ്ട് പിള്ളേരും കൂടെ വന്നു. അപ്പൊ അവര് എന്നെ കണ്ടിട്ട് അവർക്ക് എന്റെ ആദ്യം അവർക്ക് എന്റെ അടുത്ത് മിണ്ടാന്ന് തോന്നിയില്ല അവർക്ക്. കാരണം ഇവരുടെ അടുത്തൊക്കെ മിണ്ടി കഴിഞ്ഞ് ഇവരെ അഴിക്കേണ്ടി വരും എന്നൊക്കെ അവരാണ് അവരുടെയൊക്കെ മനസ്സിൽ. എന്നിട്ട് നമ്മൾ പറഞ്ഞു, മക്കളെ ആ പാവം കൊച്ചിനെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യല്ലേ മക്കളെ, നിനക്കൊരു ഭാര്യ എന്റെ വൈഫ് തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്, നിനക്ക് നല്ലൊരു ഭാര്യ ഉള്ളതല്ലേ മക്കളെ, എന്തിനു മക്കളെ നീ വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിന്റെ പറക്കെ നടക്കുന്നത്. ഇനി ആ ഭാര്യ നിന്നെയാണ് ഉദ്ദേശിച്ചത്? നിങ്ങളെ നല്ലൊരു ഭാര്യ മനസ്സിലായോ? അതന്നെ അവൻ നല്ലൊരു ഭാര്യനായിരിക്കും പറഞ്ഞു. അത് സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഇല്ലെന്നായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ പറഞ്ഞു, അവര് നിന്റെ മേക്കപ്പ് ഇല്ലാതെ കണ്ടിട്ടില്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, സുന്ദരിയായ ഭാര്യയാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നമുക്ക് വെള്ളം കുറവാണ്. നീ ആദ്യം പോയി കൊറോണ ടെസ്റ്റ് ചെയ്ത് മണമുള്ള അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ. ഇനി വെള്ളം എടുത്തിട്ടുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം വെച്ചു. ഞാൻ കുറച്ച് വെള്ളമായിട്ട് വരുന്നുണ്ട്. ഫുട്സ്റ്റെപ്പിന്റെ സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവള് സോണി ലൊക്കേഷനിൽ ഒന്ന് ഓർമ്മണേ, അവിടെ വലത്തെ കൈയിന്റെ ഇവിടെയൊക്കെ ഈ ഇവിടെ ഇത്രയും പൊള്ളിയിട്ട് ഇതെന്ത് അറിയപ്പില്ല. അങ്ങനെ എന്തോ എടുത്ത് അടുപ്പിലിട്ടത് മൊത്തത്തിൽ തീ വന്നിട്ട് ഇവളുടെ കയ്യിലൊക്കെ എണ്ണ തെറിച്ച് കൈയൊക്കെ പൊള്ളിയിട്ട് സോണി വന്ന് നിൽക്കുന്നത്. വലിയ വീട്ടിലൊക്കെ വളർന്ന കുട്ടിയല്ലേ, കാട്ടുള്ള വീട്ടിലെ കുട്ടിയല്ലേ, അപ്പൊ അവർക്കൊക്കെ പാചകമൊന്നും അറിയത്തില്ല. കിരണിന്റെ അനിയത്തി ആകുമ്പോഴത്തേക്ക് അത്രയും റിച്ച് ആയിരിക്കുമല്ലോ. അതെ അതെ അതെ. ഉപ്പ് നീ പിന്നെ കുഴപ്പമില്ലടി, എന്നിട്ടോ അത് ധൈര്യമായിട്ടുണ്ടായിക്കോ. എന്റെ കുക്കിങ്ങില് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഈ ചിക്കനില് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീരോടെ പിഴിഞ്ഞൊടിച്ചാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഓക്കെ, അവിടെ അതൊന്നും ചെയ്യില്ല, പച്ചവെള്ളം ഒഴിച്ച് മാരിനേറ്റ് വെച്ചിട്ടുണ്ടാവും. മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലായിരുന്നു ഞാൻ ഉപ്പിട്ടത്. അപ്പൊ അതിനുശേഷം പിന്നെ ഗ്രേവിയിലൊന്നും ഉപ്പ് വന്നിട്ടില്ല, അപ്പൊ അടുത്തത് ഉപ്പിടാം. ഉപ്പ് കൈ അളവാണ്, ഒരു മതിപ്പളവുണ്ടല്ലോ, ആ ഒരു അളവിന് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഉപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ കുറഞ്ഞു പോയാൽ നമുക്ക് ചിരിച്ചു ഇട്ട് കൂട്ടിയെടുക്കാം, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിനില്ല. അതുപോലെ ഉപ്പ് എരിയൊന്നും എല്ലാവർക്കും ഒരുപോലെ പിടിക്കത്തില്ലല്ലോ. ഞാൻ പൊതുവെ എരി കുറച്ചാണ് കഴിക്കുന്നത്, എനിക്ക് വലിയ എരി പറ്റില്ല. എരി ചൂട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ എരി ഫുള്ളതായിട്ട് ഇടുന്നില്ല. അതൊക്കെ വെറുതെയാണ്, എരി പറ്റില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ഇനി വെള്ളം ഓടിക്കുമ്പോ എരിയുള്ള സാധനങ്ങൾ ഇതിന് ഫുൾ ടൈം അടിക്കുന്നു. എടേ പക്ക അവിടെയെങ്കിലും മിച്ചാറല്ലോ, എവിടെ ഇരിക്കുന്നടേ എരി പക്ക അവിടെ ഉണ്ട്. നിങ്ങൾ നല്ല കുരുമുളക് ഇട്ട ബീഫൊക്കെയാണ് കൂടെ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് മുഴുവനും ആ കടാകടിയുമില്ലേ, അദ്ദേഹം കഴിച്ചു തീർക്കും. നമുക്കൊക്കെ ഇത് ടച്ചിങ്സ് കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ, കപ്പലണ്ടി. എന്നിട്ട് ആ കൂടെ ഇരിക്കുന്ന ഇവനില്ലേ നിന്റെ ആങ്ങള, അവൻ മിച്ചറിൽ കിടക്കുന്ന മുഴുവൻ കപ്പലണ്ടി മാറി തിന്നു തീർക്കും. കൊണ്ടുവച്ചിരിക്കുന്ന ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും മുഴുവനും ആ അങ്ങനെ തിന്നു തീർക്കും ആ തടിമാടൻ. പിന്നെ എനിക്കെന്താ കിട്ടുന്നത്? എന്റെ ആങ്ങള അങ്ങനെ അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യില്ല, അവൻ ജോലി ചെയ്ത് സ്വന്തം കാശ്തരി മേടിച്ചു തരില്ല. അവൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ, അല്ല അവൻ നിങ്ങളെ പോലെ പെണ്ണിന്റെ വീട്ടിൽ കയറി കിടക്കുമല്ല, അവൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവനാ. ഇതെല്ലാം കാണാനും കേൾക്കാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പാവത്തുങ്ങൾ വന്നു. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ ചിക്കൻ കറി അടിച്ച് പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക.
എന്റെ ചിക്കൻ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആവിയിൽ വെന്ത് വരത്തുള്ളൂ, കാരണം നാടൻ കോഴി ആയത് നല്ല വേവ് വേണം. അപ്പൊ കുറച്ച് നേരം ഇരുന്ന് കുക്കാവട്ടെ. കണ്ടില്ല ആ ആ അറിയാം. രമ്പേല അല്ലേ? രമ്പേല രമ്പേല ആണോ? നിങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. എന്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോ ഈ സാധനം ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് രമ്പയില, ഇത് മേനകയില. ഇത് വേറൊന്നുണ്ട്, തിലോത്തമയിലുണ്ട്. ഇത് തിലോത്തമയില. ആണ് സത്യം. ഇവിടെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. നിങ്ങൾ തേങ്ങ ഇട്ടായിരുന്നോ? തേങ്ങ ഇട്ടായിരുന്നോ? ഇത് മല്ലിയില ഇച്ചിരി ഇടണം കേട്ടോ. അത് ഞാൻ മല്ലിയില വെന്ത് ഉണങ്ങി ഈ കറിയിൽ കൂടെ ചേരുമ്പോഴത്തേക്ക് വേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചിക്കൻ ഉണ്ടാകുമ്പോ. അത് ഇച്ചിരി ഇട്ടാ, അത് കുറച്ചിട്ടാ മതി. തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇനി വേണം കേട്ടോ, ഇച്ചിരി കൂടെ കിടന്ന് വേവട്ടെ. എന്നിട്ട് തേങ്ങ മല്ലിയില മല്ലിയില ഓക്കെ. കാരണം ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന ടൈമിൽ ചെയ്താം. ഇപ്പൊ ഇത്ര മൗര്യാഗത്തില് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. ഞാൻ വിചാരിച്ചു എന്റെ പേരോട്. നീ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറയാം, നീ ആണെന്ന് പറയാം. ഇനി പറയൂല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പേര് ഒരിക്കലും പറയാം. മൗര്യാഗത്തില് എനിക്ക് ഇഷ്ടം എന്നെ തന്നെയാ. ഇതുപോലെ സെൽഫി എടുക്കുന്ന ഇവളുടെ സെൽഫി, ഇവളുടെ ഒരു ഇവളുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് നാല് ഫോണുണ്ട്. അത് നാല് മാസം ഇടവിട്ട് ഫോൺ മാറിക്കൊണ്ടിരിക്കും. ഫോൺ ആണോ 24 hours സെൽഫി എടുപ്പ്, സെൽഫി എടുപ്പ്, ഷോർട്ടിൽ വന്ന് നിന്നാലും സെൽഫി എടുപ്പ്. ഒരിക്കലും ഇല്ല കേട്ടോ, ഇതൊക്കെ ചുമ്മാ. ഇങ്ങനക്ക് ഇങ്ങനെ സത്യം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ശരിക്കും അതാണ്, ഞാൻ കാണാൻ കൊള്ളാവുന്ന ഒരു ഭാര്യയായോണ്ട് നടക്കുന്നു. അതെ, നമ്മള് കാണാനും കൊള്ളത്തില്ല. നിന്റെ ചിക്കൻ കറിയുടെ ഔട്ട് ഇറങ്ങിയിട്ട് വേണം എനിക്ക്. എന്റെ സ്ത്രീധരം ചോദിച്ച് എന്റെ വീട്ടിൽ വന്ന് കിടന്ന് എന്റെ വീട്ടിൽ തറവേം തിന്ന് ഇപ്പൊ എന്റെ അനിയൻ എന്റെ ആങ്ങളെ ഒരു നല്ലൊരു കാശേരി പെണ്ണെ കെട്ടിക്കൊണ്ട് വന്ന് അവളെ വീട്ടിലും കയറി കിടന്ന് കാണാനില്ലേ നിങ്ങക്ക്? ആ നിന്റെ അപ്പൊ പറഞ്ഞ സ്ത്രീധരം പറഞ്ഞ സമയത്ത് തരണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ കയറി കിടക്കും. തൊപ്പി ഇവിടെ തഗ് ഇല്ലെങ്കിലും എന്റെ അച്ഛനും എന്റെ അച്ഛനും രണ്ട് സുന്ദരി പെമ്പിള്ളരാ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് അതൊക്കെ? കല്യാണി, കാദംബരി. അവളത്ര സുന്ദരിയൊന്നും അല്ലെങ്കിലും ഞാൻ ഓക്കെ അല്ലേ? ബാക്കി മൈൻഡ് വോയിസ് ആണ്. എന്റെ ഒരു നല്ല പോകാൻ പറ്റുന്നുണ്ട്. കൊടുക്കില്ല ഇപ്പൊ കുറച്ച് വെള്ളത്തിന്റെ കുറച്ച് അംശമുണ്ട്, അതിപ്രസരമില്ല ആവശ്യത്തിനുള്ളൂ. അതിനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മള് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിനെ വറ്റിച്ചോണ്ട്. ഇനി നമുക്ക് അടയ്ക്കണം, അത് ഓൾറെഡി വേവായി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിനെ വറ്റിക്കുക എന്നുള്ളതാണ്. അടച്ചിട്ടിരുന്നാൽ പെട്ടെന്ന് വറ്റത്തില്ല, അതുകൊണ്ട് ഇനി നമുക്ക് നമ്മൾ വറുത്ത തേങ്ങയില്ലേ, വറുത്ത തേങ്ങ അത് പൊടിച്ചു വിടാം. ഞാൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഈ വറുത്ത തേങ്ങയാണ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഇത്തവണ തെങ്ങിന്റെ തേങ്ങ ഇട്ടാണല്ലോ ചോദിച്ചത്, അറിയിക്കാത്ത നീ തേങ്ങ ഇട്ടാണെന്ന്? തീർച്ചയായും തീർച്ചയായും, ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം തെങ്ങിന് അയലൊക്കെ കാലം ചേട്ടനെ വിളിച്ച് തേങ്ങ ഇടിച്ച് അത് ഉണക്കി എടുത്ത്, അത് ഉണക്കി എടുത്തില്ല, അത് പൊട്ടിച്ചെടുത്ത് നീ തന്നെ ഇവരെ വീട്ടിലിരിക്കുന്ന സ്കൂട്ടർ പോലും ഇവരുടെ വീട്ടിൽ തന്നെ നട്ട് പൊടിപ്പിച്ച് അതിന് വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് വിളവെടുത്ത് അതിന്റെ വിത്ത് നിന്നെടുത്ത സ്കൂട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പോലും. എല്ലാം ഇവരുടെ വീട്ടിലാണ്, എല്ലാം ഹെർബൽ പ്രോഡക്ട്സ് മാത്രമേ ഇവർ ഉപയോഗിക്കുകയുള്ളൂ. അല്ല ഞാൻ ഞാൻ അല്ല അതൊന്നും അതൊന്നും സത്യമല്ല, പക്ഷെ ഞാൻ കള്ളം പറയുന്നില്ല. എന്റെ വീട് ഇച്ചിരി നാട്ടും പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഒറിജിനൽ നാടൻ സാധനങ്ങളാണ്. പുള്ളി ഏതോ കാടിൽ തമിഴ്നാട് ബോർഡറൊക്കെ പോയിക്കണം, അന്നാച്ചിമാരുടെ സാധനമൊക്കെ എടുത്ത് വെച്ചുള്ള പരിപാടികൾ അതൊക്കെ നമുക്ക് കിടക്കും. നമുക്ക് നമ്മുടെ കേരളത്തിൽ സ്വന്തം തേങ്ങ, ഒരു തേങ്ങ വീട്ടിൽ നിന്ന് എടുത്ത് അതിനാണ് ഈ കിടന്ന് പൊടിക്കുന്നത്. ഈ നാടൻ കോഴി ഭയങ്കര വേവാണ്. മറ്റേ കോഴി ഭയങ്കര വേവാണ്, നിന്റെ ചില വാക്കുകൾ എനിക്ക് ഭയങ്കര വേവാണ്. നിങ്ങളെ ചില സമയത്തെ നോട്ടവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ എനിക്കും നല്ല വേവുണ്ട്. ഞാനൊക്കെ അടക്കി
ഓ ഇപ്പൊ ഇതിന്റെ കളർ കണ്ടോ, ഇതിനാണ് കൊടുക്കണത്. ഷെഫ് ഉണ്ടാക്കോ ഇങ്ങനെ? എന്റെ കളറ് നല്ല വരണ്ടിട്ട്, നല്ല ഈ പെപ്പറിന്റെയും ഈ വറുത്ത തേങ്ങയുടെയും ഒക്കെ ഒരു 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 സുഖമുണ്ട്. അത് സുഖം അതിന് വലിയ മണം. ചോറ് കൂട്ടിയിട്ട് ഇത് നമുക്ക് എന്തിനാണ് കഴിയും? ചപ്പാത്തി, ദോശ, പൂരി, എന്ത് ഐറ്റംസിന് വേണ്ടി ചോറ് കപ്പയുടെ കൂടെ കഴിക്കാം. അടിപൊളി നമ്മളെ നാടൻ കപ്പയും നാടൻ കോഴി റോസ്റ്റ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പയാണ്. കപ്പയാണ് അതാ ഞാൻ കപ്പയും നാടൻ കോഴിക്കറിയും. ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് കൊടുക്കുക. അത് ഒരു പ്രാവശ്യം ഉപ്പ് നോക്കി നടക്കില്ല, ഒരു രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ നോക്കണം. എന്റെ എല്ലാം പക്കയാണ്, കറക്റ്റാണ്. എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് എരി കൂടി പോകുന്നു. കുരുമുളക് പൊടി ഇട്ടിരുന്നു, ഉപ്പ് പിന്നെ പച്ചമുളക് അരച്ചിട്ടിരുന്നു. ഉപ്പ് മാത്രമല്ല അതിനകത്ത് എല്ലാം കുറവാ. പക്ഷെ പുള്ളി പറയത്തില്ല, മനസ്സിലായോ? അതാ പുള്ളിയുടെ ഒരു ഹൈലൈറ്റ്. ഇതോ ഇതോ ഞാൻ അവിടെ വരെ വരാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പീസ് അധികമില്ല, ഒരു പീസ് നിന്നെ കൊണ്ടുവന്ന് തീറ്റിച്ചിട്ട് നീ വെച്ച ആ ഒരു പീസ് എടുത്ത് തെങ്ങിന് വളമായിട്ട് ഞാൻ തിരിച്ചു വരുവാ. ഇല്ല ഉറപ്പായിട്ടും ഞാൻ ലൈവിൽ വരും, കാരണം പുള്ളി ഹോസ്പിറ്റലാവുന്ന ദിവസം ഞാൻ ലൈവിൽ വരും. കാരണം ഇത് കഴിച്ചിട്ട് പുള്ളി ഷൂട്ടിൽ വരുന്ന ദിവസം എന്തായാലും വരാൻ നടക്കണ കേസല്ല. അപ്പൊ എന്തായാലും ഞാൻ പുള്ളിയെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുമ്പോ ഞാൻ ലൈവിൽ വരുന്നതാണ്. ഓക്കെ അരിഞ്ഞു വെച്ചതിൽ ഇനി എന്തൊക്കെ മിച്ചിരിപ്പുണ്ട്? എനിക്ക് കറിവേപ്പില ലാസ്റ്റ് ഇടത്തുള്ളൂ, ബാക്കി പച്ചമുളക് അരച്ചത് അരിഞ്ഞു വെച്ചതിൽ ഒന്നും ഇല്ല, പൊടികൾ മാത്രമേ ഉള്ളൂ. നിനക്ക് ഇതിന്റെ കൂടെ ആ കുക്കറിനകത്ത് നീ ഇപ്പൊ ഇട്ട എത്ര സാധനങ്ങളും ഒരു രണ്ട് വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും ഒരു കത്തിരിക്കയും കൂടെ അരിഞ്ഞിട്ട് ആ കുക്കറിനകത്ത് ഇട്ടി നല്ല സാമ്പാർ കിട്ടൂലാ. ചിക്കൻ സാമ്പാർ, ചിക്കൻ സാമ്പാർ ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. എനിക്ക് നന്നായിട്ട് ചിക്കൻ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കട്ടെ ഞാൻ എന്റെ ഉപ്പ്. ഒരു രക്ഷയില്ല, ഇനി ഒരു പാട്ട് പാടാനുള്ളൊരു പ്രാണി എനിക്കില്ല. എനിക്ക് നിങ്ങളൊരു മിമിക്രി കണ്ടാ കൊള്ളാന്നുണ്ട്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ 1500 വട്ടം ഞാൻ സൗബിനെ സൂര്യനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അതുമല്ല ഒരു 8 മാസമായിട്ട് വീട്ടിൽ മിമിക്രി മറന്നും പോയി. ഇനി വേണം സ്റ്റേജ് ഒക്കെ ആക്റ്റീവ് ആയതിനു ശേഷം വേണം മിമിക്രി എന്നത് ഓക്കാൻ. തന്നെ മറന്നേ പോയി, പറ്റൂല. എന്നാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കാണിച്ചു. നിനക്ക് വേണ്ടി സ്നേഹമുള്ള എന്റെ സ്നേഹമുള്ള രവിട്ടൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എനിക്ക് വളം കൊണ്ട് തന്നില്ലേ? എനിക്ക് നേരത്തെ വളം ഒക്കെ കൊണ്ട് തന്നില്ലേ? വളം കൊണ്ട് തന്നല്ലോ, ഞാൻ വളയൊക്കെ ചോദിക്കുമല്ലോ. എന്റെ കറി ഇതാ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. വെള്ളം ഏകദേശം പറ്റിയോ? ഇല്ല. ഇനി ഒരുപാട് വെള്ളം മുകളിൽ ഇങ്ങനെ നിക്കുന്നുണ്ടോ? ആ അത്യാവശ്യം. അടച്ചിട്ടാണോ കഴിക്കുന്നത്, തുറന്നിട്ടാണോ കഴിക്കണേ? ഞാൻ തുറന്നു വെച്ചാ കഴിക്കുന്നേ. തുറന്നു വെച്ചാ എങ്കിലേ വെള്ളം പറ്റുള്ളൂ. അടച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം പറ്റില്ല, അതിന്റെ നീരാവി വന്ന് താഴോട്ട് വീണോണ്ടിരിക്കും, വെള്ളം ആയിക്കൊണ്ടിരിക്കും. താഴോട്ട് വീണോണ്ടിരിക്കും. അതെ 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 തുറന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എന്നെ പഠിപ്പിക്കുന്നു വേണ്ട കേട്ടോ, എനിക്കിതൊക്കെ അറിയാം. ഇതുവരെ ആ ഉള്ളിക്കോ ചിക്കനോ ഉപ്പിടാത്ത അവസാനം കൊണ്ട് ഉപ്പിട്ട നിങ്ങളാണോ ഈ വെള്ളം പറ്റാൻ വേണ്ടി എന്നെ പഠിപ്പിക്കുന്നത്? വീട്ടിൽ പോയിരിക്കും. ചിക്കനാണോ ഇഷ്ടം, ബീഫാണോ ഇഷ്ടം, മട്ടനാണോ ഇഷ്ടം? എനിക്ക് എല്ലാം പോകും. എന്ത് കിട്ടിയാലും ഇരുന്ന് തിന്നുക. ചിക്കൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. നാടൻ കോഴി ഇഷ്ടമാണ്. കോഴിയാണ് ആദ്യം ഉണ്ടായത്, മുട്ടയാണ് ആദ്യം ഉണ്ടായത്.
ഇളക്കന്നെ ഇളക്കന്നെ പറ അങ്ങനെ ചോദിച്ച കോഴി മുട്ട എങ്ങനെയാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ കുക്കിങ്ങിനുള്ള കോൺസെൻട്രേഷൻ കളയരുത്. കേട്ടല്ലോ, ആയി ചോദിച്ചുള്ള കളിയാ. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായ? ചോദിച്ച കോഴിയായിരിക്കും. മുട്ടയില്ല പിന്നെ കോഴി ഉണ്ടാവും. എന്നാ പിന്നെ മുട്ടയായിരിക്കും. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ദൈവം നോക്കണം, മണം ഇരുന്നിട്ട് നോക്കണം. എടി ഞാൻ പറഞ്ഞ ഇതൊക്കെ ഈ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചെന്നല്ലേ പറഞ്ഞ? അപ്പൊ മുട്ടയാണ് ദൈവം സൃഷ്ടിച്ച് ആകാശത്തിന് താഴെണ്ടെങ്കിൽ താഴെ വീണ മുട്ട പൊട്ടിപ്പോവൂലേ? ഈ കറി ഇങ്ങനെ തിളച്ച് വന്നോണ്ടിരിക്കുക. നിങ്ങൾ കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ നെക്സ്റ്റ് ഷെഡ്യൂളില് നിങ്ങൾ അണ്ണാക്കിന് സ്ഥലത്തിരിക്കും സാധനം. കേട്ടല്ലോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് എന്നെ എത്തിയിരിക്കും. ഞാൻ അത് കുറച്ചു പേർക്കും കൂടി കൊളുത്തിട്ട് തിന്നു. എനിക്ക് ഒറ്റയ്ക്ക് ചാവാൻ വയ്യ. നിന്റെ അനിയനും നിന്റെ അച്ഛനും നിന്റെ കടുവ മറ്റേ മുത്തശ്ശി ഇല്ലേ, മൂങ്ങ മുത്തശ്ശി എല്ലാത്തിനും കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ ഞാനും എന്റെ മുത്തശ്ശിയും ചങ്കും ചങ്കുവ. ഞാൻ പറഞ്ഞതാ കോഴിയാണ് ആദ്യം ഉണ്ടായത് എന്ന് വെച്ചാല് ഈ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നല്ലേ പറഞ്ഞ. അപ്പൊ ദൈവം ആദ്യം മുട്ടയെ സൃഷ്ടിച്ചെങ്കിൽ മുട്ട താഴെ വീണ് പൊട്ടിപ്പോലെ? ദൈവം സൃഷ്ടിച്ച് താഴെ വീഴുമ്പോ കോഴിയാവുമ്പോ പറന്ന് ബാലൻസ് ചെയ്തൊന്നും തറങ്ങിക്കൂലെ? യൂസ് യുവർ ബ്രെയിൻ. കിരണം കല്യാണി വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ഡിഷ് ഉണ്ടാക്കിയതെന്ന് ഓർമ്മ ഉണ്ടോ? ചിക്കൻ ചുക്കയോ ചുക്കയോ ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ ചുക്ക ചിക്കൻ ചുക്ക അതെന്നെ. നീ ആദ്യം എന്ത് പറഞ്ഞ? മൊക്കെ കക്കെ അതൊക്കെ എന്തായാലും എന്റെ തന്നെ കൊള്ളാവുന്നേ. കണ്ടില്ലേ, പക്ഷെ അതിന്റെ മേളിൽ നിൽക്കും കേട്ടാ. ഇത് നമ്മുടെ ഐറ്റം എന്തായാലും ചിക്കൻ ചുക്ക ഒന്നുമല്ല, അതിന്റെ മുകളിൽ. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഞാനാണ് കറക്റ്റ് എല്ലാം ചേർത്ത് ഉണ്ടാക്കിയത്. അയ്യോ, പക്ഷെ നാളെ ഷൂട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കഴിപ്പിച്ച് കാണിക്കാറുണ്ട്. എന്തിന് എനിക്ക് വലിയ ഹോസ്പിറ്റലാവാൻ? ഞാൻ ഹോസ്പിറ്റലായിട്ട് വേണം നിങ്ങള് ഏതെങ്കിലും വഴി കൂടെ ഓടാൻ. ശരിക്കും നമ്മള് നാളെ വേണമായിരുന്നു നമ്മൾ ഇത് ഉണ്ടാക്കാൻ. എങ്കിൽ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഷൈൻ ചെയ്തേനെ, നീ തോറ്റുപോയേനെ. ഓക്കെ, എന്റെ ചിക്കൻ ഏകദേശം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. അതിനു വേണ്ടി ഒന്ന് അറച്ചിരുന്നതാണ് ചിക്കൻ. അവിടെ എന്തായി? ഇനി കുറച്ചു റെഡി ആവാനായി എന്റെ. ഇപ്പോ ഞാൻ കറിവേപ്പില ഇട്ടു, ഇനി മല്ലിയില ലാസ്റ്റായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഒന്ന് രണ്ട് കുടിക്ക നമ്പറുകൾ. ഒരുപാട് അങ്ങ് വച്ചിട്ടുണ്ട്, കാരണം തേങ്ങയൊക്കെ കുറച്ച് കൂടുതലാണ്. ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഗ്രേവി ഒക്കെ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഐ എസ് ആർ ജോലിക്ക് ശ്രമിക്കാൻ പാടില്ലേ? നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ഇത് പറയുന്നു എനിക്ക് ഇത്തിരി എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ്, നിങ്ങൾ മിമിക്രി ഒക്കെ ചെയ്യുന്നു. പുസ്തകത്തിൽ വന്നവർ ഒത്തിരി പേര് പാട്ട് പാടിയിട്ടുണ്ട്. ഞാനടക്കം പാടിയിട്ടുണ്ട്, ഇപ്പൊ പാടിയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ്, തൊന്നവളാവുന്നിട്ടൊന്നും കാര്യമില്ല. മൈസൂട്ടം എന്നെ മനസ്സിലായി. ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ് പള്ളിപ്പുറം ഉണ്ട്. എന്നാ എന്നാ ചിരിച്ചു തന്നെ. ജ്യൂസ് 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 കൊമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ട കൊമ്മട്ടിക്ക ജ്യൂസ് എന്നാ ചിരിച്ചു തന്നെ. നമ്മള് ഏതൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയാലും അതിനെ നമ്മള് ഗാർണിഷ് ചെയ്ത് വിളമ്പി വെക്കുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? അപ്പൊ അതിന് ഭംഗിക്കും നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റും വേണ്ടിട്ട് ഞാൻ
സവാള ചെയ്യുന്നുണ്ട്. ഒരു സവാള മുഴുവൻ എടുത്തിട്ട് നമ്മൾ ഞാൻ വലിയ രീതിയിൽ ഗാർണിഷ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഗാർണിഷിലൊന്നും ഒരു കാര്യമില്ല. നിനക്കത് ചെയ്തെടുത്താൽ ഉടനെ അപ്പൊ തന്നെ വിഴുങ്ങുക എന്നുള്ളതാണല്ലോ. അല്ല, എന്റെ നിർദ്ദേശം വളരെ നല്ല കറി, അതിൽ ഞാൻ അത്യാവശ്യം കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിന് മേലെ ഞാൻ കുറച്ച് എന്താ ചില്ലി അത് നല്ല മഞ്ഞാവും. എനിക്ക് ഈ ഓണിയന്റെ സഹായിച്ചു ഞാനിത് ഒരു ബൗളിലേക്ക് എല്ലാം പറഞ്ഞ കണക്ക് എന്നാ ചെയ്ത ഞാൻ ബൗളിലേക്ക് മാറ്റി വെക്കാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇളക്കാനേ പറഞ്ഞോളൂ, ഒന്ന് ഇളക്കണ്ട, ഒരു അഞ്ചാറ് ഇളക്ക് ഇളക്കിക്കോ. സ്ഥിരം പരിപാടി ഒന്ന് ചെയ്തോ. ഓക്കെ, ചിക്കൻ, ചിക്കൻ മീൻസ് നാടൻ കോഴി റോസ്റ്റ്. പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനെ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മിനുക്ക് പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് റെഡി. ഇതാണ് എന്റെ നാടൻ വറുത്തരച്ച കോഴിപ്പരട്ട്. എവിടെ കാണിക്കും? തേങ്ങ വറുത്തരച്ച കറി. അവിടെ എന്താണ് വറുത്തരച്ചത് എനിക്ക് അറിയത്തില്ല. എന്റെ നാടൻ തേങ്ങ വറുത്തരച്ച കറി. നാടൻ കോഴി നാടൻ തേങ്ങ വറുത്തരച്ചതാണ് എന്റെ കേട്ടോ. നാടൻ പറയണ്ടേ. നിന്റെ മുഖത്ത് ചുളിവുകളൊന്നും വീഴരുത്, സംഭവം പൊളിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും അത് ജനത്തിനെ അറിയിക്കാതെ നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ച് കാണിക്കുക കേട്ടോ. ഏയ് കാദംബരി, കാദംബരി, നീ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് വെറുതെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ല, വളരെ ടൈം എടുത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത്, അതായത് നമ്മൾ സ്പൈസസ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഗരം മസാല, ഇത് കുരുമുളക് പൊടി, ക്രഷ് ചില്ലി പൗഡർ, മുളക് പൊടി, അതെല്ലാം ചേർത്തുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു സ്പൈസി ഫ്ലേവർ ആണ്. അത് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല എരി. കലമരിക്ക് വേണോ? ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇവിടെ എവിടെ ഒരു കോഴി കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, അതാണ് ഇതിന്റെ മണവും രുചി. നല്ല രുചി, നല്ല രുചി. നിങ്ങളല്ല പറയേണ്ടത്, ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കി പ്രേക്ഷകരാ പറയേണ്ടത്. അവര് പറയട്ടെ, അവരും തന്നെ പറയണം. അത്രയ്ക്കും പക്കല്ലടി. അപ്പൊ എന്തായാലും ഞങ്ങളെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അവളുണ്ടാക്കിയ പോലെ ട്രൈ ചെയ്യാൻ നോക്കരുത്, ഞാൻ ഉണ്ടാക്കിയ പോലെ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോ ഇനി മറ്റൊരു താര ജോഡി നല്ലൊരു ഡിഷുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 6:30 മുതൽ നമ്മുടെ മൗനരാഗത്തിന്റെ മെഗാ എപ്പിസോഡാണ് ആരംഭിച്ചത് കേട്ടോ. എല്ലാവരും കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.